ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പീരിയോഡിക് സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ, നമുക്കൊരു സിഗ്നലിവിടെ തന്നിട്ടുണ്ട്, എ സൈൻ ഒമേഗ സീറോ ടി പ്ലസ് തീറ്റ എന്ന് വിചാരിക്കാം. ഫോർ എക്സ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി എന്ന് പറയുമ്പോൾ ഒരു ടി സമയത്തിന് ശേഷം അവിടെ എ സൈൻ ഒമേഗ സീറോ, ഈ ടിക്ക് പകരം ടി പ്ലസ് ടി ഇട്ട് കൊടുക്കും നമ്മൾ. അപ്പോൾ അവിടെ ഒമേഗ സീറോ ടി പ്ലസ് തീറ്റ എന്ന് വരും. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എ സൈൻ ഒമേഗ സീറോ ടി പ്ലസ് ഒമേഗ സീറോ ക്യാപിറ്റൽ ടി പ്ലസ് തീറ്റ നമുക്കവിടെ വരും. ഇനി ഒരു സൈൻ വേവിനെ സംബന്ധിച്ചോളം, ഒരു ടു പൈന് ശേഷമാണ് അവിടെ തന്നെ സെയിം വേവ് തന്നെ റിപ്പീറ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇത് ഈ വാല്യൂ സെയിം വരാ എപ്പോൾ ആയിരിക്കും വരാ? ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആവാ നമുക്ക്. ഈ ഒമേഗ സീറോ ടി എന്ന് പറയുന്നത് ടു പൈ ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ടു പൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ടി ബിക്കംസ് എന്ത് വരും? ടു പൈ ബൈ ഒമേഗ സീറോ നമുക്കവിടെ വരും. ഈ ഒമേഗ സീറോ എന്ന് പറഞ്ഞ ടേമാണ് ഈ സ്മോൾ ടിയുടെ ഒപ്പം ഉള്ള ടേം എന്ന് പറയുന്നത്. സോ ഈ ക്യാപിറ്റൽ ടി നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ പീരീഡ് എന്നാണ്. ഇനി ഇതേ ഇക്വേഷൻ നമ്മൾ കോംപ്ലക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി എന്ന് എഴുതി. ഇനി ഒരു ക്യാപിറ്റൽ ടി സമയത്തിന് ശേഷം അവിടെ എന്ത് ചെയ്താം? എക്സ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി പ്ലസ് ടി. ആൻഡ് ഇവിടെയാണെങ്കിലും നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്നത് ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ക്യാപിറ്റൽ ടി എന്നാണ് നമുക്കവിടെ വരുന്നത്. ഇനി ഈ ഒരു ടേം ഉണ്ടല്ലോ, അത് വണ്ണാവണ ഇൻസ്റ്റൻ്റിൽ ആയിരിക്കും എന്ത് നമുക്ക് ആ സൈൻ വേവിൻ്റെ വാല്യൂ സെയിം വാല്യൂ തന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജെ ഒമേഗ സീറോ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി എന്ന് പറയുന്നത് വണ്ണാവണം. അപ്പോൾ വണ്ണാവുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പൈ സമയത്താണ്. അതായത് ഈ ഒമേഗ സീറോ ടി ടു പൈ ആകുമ്പോഴാണ്. ഒമേഗ സീറോ ടി സിക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ ടി സിക്വൽ ടു ടു പൈ ബൈ ഒമേഗ എന്ന് നമുക്കവിടെ വരും. ഇങ്ങനെയാണ് ഫണ്ടമെൻറ്റൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണത്. നമുക്ക് അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫണ്ടമെൻറ്റൽ പീരീഡ് ക്യാപിറ്റൽ ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജെ ഇ റേസ് ടു ജെ ഫൈ ടി. നമുക്കൊരു കോംപ്ലക്സ് ഫോമിലാണ് നമുക്ക് അവിടെ ഒരു സിഗ്നൽ തന്നിട്ടുള്ളത്. അപ്പോൾ കോംപ്ലക്സ് ഫോമിൽ നമ്മൾ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ സീറോ ടി എന്നാണ് അവിടെ എഴുതാം. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഈ ഒമേഗ സീറോയുടെ സ്ഥാനത്താണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഫൈവ് തന്നിട്ടുള്ളത്. സോ നമ്മുടെ ഇക്വേഷൻ ഫണ്ടമെൻറ്റൽ പീരീഡ് ടി ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ ആണ്, ഒമേഗ സീറോ ആണ്. സോ ടു പൈ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ അവിടെ 0.45 സെക്കൻഡ് നമുക്കവിടെ വരും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 50π t എന്നാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ? സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ ഇത് ഒമേഗ സീറോയുടെ സ്ഥാനത്താണ് നമുക്കിവിടെ 50π നമുക്കവിടെ വന്നിട്ടുള്ളത്. സോ ടി ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ സീറോ, ടു പൈ ബൈ 50π എന്ന് വരും. പൈ പൈ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പോവും. അങ്ങനെ 2/50 എന്നുള്ളത് 1/25 സെക്കൻഡ് നമുക്കവിടെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 cos 10π t + 5/6. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാം, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ സീറോ ടി പ്ലസ് തീറ്റ. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ക്യാപിറ്റൽ ഏതാ സ്ഥാനത്താണ് 20 വരുന്നത്. നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫണ്ടമെൻറ്റൽ ടൈം പീരീഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒമേഗ സീറോയുടെ സ്ഥാനത്താണ് നമുക്കിവിടെ 10π വരുന്നത്, ആൻഡ് തീറ്റയുടെ സ്ഥാനത്താണ് 5/6 വരുന്നത്. സോ ഒമേഗ സീറോ 10π ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ടി ഈസ് ഈക്വൽ ടു 2π/ω0 എന്ന് പറയുമ്പോൾ 2π/10π എന്ന് പറയുന്നത് എത്രയാണ്? 1/5 സെക്കൻഡ് നമുക്കവിടെ വരും. നമ്മൾ നോക്കിയത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ പീരിയോഡിക് ആണോ എന്നുള്ളതാണ്. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക? അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒമേഗ സീറോ എന്ന് പറയുന്നത് റാഷണൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π ആയിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്: ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ എം ഫോർ സം ഇൻറ്റിജർ എം ഈസ് ദ ഫണ്ടമെൻ്റൽ പീരീഡ്. നമ്മൾ എമ്മിനെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കും, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം? ഈ എന്നിൻ്റെ വാല്യൂ ഒരു ഇൻറ്റിജറായിട്ട് കിട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത്. നമുക്കിതൊരു പ്രോബ്ലം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രോബ്ലം, ഫൈൻഡ് വെദർ ദ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ നോട്ട്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു കോസ് 0.1 πn. ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ സീറോ എൻ എന്നാണ് നമുക്കിവിടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഇക്വേഷൻ എന്താ? എൻ ഈസ് ഈക്വൽ ടു 2π ഒമേഗ സീറോ ഇൻറ്റു എം എന്നാണ്.
നമ്മളിവിടെ ഒമേഗ സീറോ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒമേഗ സീറോയുടെ സ്ഥാനത്താണ് 0.1 pi വരുന്നത് അല്ലേ. അപ്പം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2 pi/0.1 pi ഇൻറ്റു എം എന്ന് വരും. ഇത് പൈ പൈ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പോവും, അങ്ങനെ 2 by 0.1 എന്ന് പറയുന്നത് 20 എന്ന് വരും. അങ്ങനെ 20 ഇൻറ്റു എം നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ എമ്മിനെ കൊടുക്കുക, ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഒരു എന്നിൻ്റെ വാല്യൂ ഒരു ഇൻറ്റീജർ കിട്ടണം, സ്മോളസ്റ്റ് ഇൻറ്റീജർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ m=1 കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ എന്നിൻ്റെ വാല്യൂ സ്മോളസ്റ്റ് ഇൻറ്റീജർ കിട്ടുള്ളൂ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ n=എന്ത് വരും, 20 × 1 എന്ന് പറയുന്നത് 20 എന്ന് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ നമുക്കതാണ് അവിടെ എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ആൻഡ് ദ സീക്വൻസ് ഈസ് പീരിയോഡിക് എന്ന് നമുക്ക് അവിടെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, xn=e^j(6π)n. അപ്പോൾ നമുക്കിവിടെ ഒമേഗ സീറോ എന്ന് പറയുന്നത് എത്ര വരുന്നത്, 6π ആണ് വരുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ n=2π/ω0(m). അതായത് നമ്മൾ ഒമേഗ സീറോ ആണ് 6π ഇട്ട് കൊടുത്തു. അപ്പോൾ 2π/6π(m) എന്ന് പറയുമ്പോൾ 1/3m എന്നാണ് നമുക്കവിടെ വരുന്നത്. ഇനി നമ്മളവിടെ എമ്മിൻ്റെ വാല്യൂ ചൂസ് ചെയ്യുക, ഫോർ വിച്ച് എൻ ഈസ് ഇൻറ്റീജർ. അതാണ് നമ്മൾ അപ്പോൾ എമ്മിന് കൊടുക്കാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണോ ഇതിൻ്റെ ഇക്വേഷനിലെ ഡിനോമിനേറ്ററിൽ വരുന്നത് അതായിരിക്കണം നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എം എന്ന് പറയുന്നത്. സോ അവിടെ n=1/3m അല്ലേ. അപ്പോൾ അവിടെ എമ്മിൻ്റെ വാല്യൂ നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ 1/3 × 3 എന്ന് പറയുമ്പോൾ 1 വരും. നമുക്ക് അവിടെ എന്ത് പറയാം, സിഗ്നൽ ഈസ് പീരിയോഡിക് എന്ന് നമുക്കവിടെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, xn=sin(6/7π)n+1. അപ്പോൾ ഇവിടെ ഇതാണ് ഒമേഗ സീറോ വരുന്നത്. ഒമേഗ സീറോ എൻ എന്ന് പറയുമ്പോൾ ഒമേഗ സീറോയുടെ വാല്യൂ എത്ര വരുന്നത്, 6π/7. സോ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് n=2π/ω0(m). അതിൽ ഒമേഗ സീറോനെ ഈ 6π/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ അപ്പൈ അവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ 2/6 എന്ന് പറയുന്നത് 1/3 എന്ന് നമുക്ക് അവിടെ വരും. ഈ 7 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അവിടെ 7/3m നമുക്ക് അവിടെ കിട്ടി. ഇനി നമ്മൾ എമ്മിനെ നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഡിനോമിനേറ്റർ, അതായത് 3 ആയിരിക്കും ഫോർ ക്യാപിറ്റൽ n ടു ടേക്ക് ദ സ്മോളസ്റ്റ് ഇൻറ്റീജർ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7/3 × m എന്ന് പറയുമ്പോൾ 7/3 × 3=7 നമുക്ക് അവിടെ കിട്ടി എൻ്റെ വാല്യൂ. സോ അങ്ങനെ കിട്ടി നമുക്കൊരു ഇൻറ്റീജറാണ്. സോ സിഗ്നൽ ഈസ് പീരിയോഡിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, e^j(2π/3n)+j(3π/4n). നമുക്ക് തന്നിട്ടുള്ള അപ്പോൾ രണ്ട് ടേം ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ നമ്മൾ ഓരോ ടേമിൻ്റെയും അവിടെ കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് ടേം എടുക്കുക, ടൈം പീരീഡ് ഓഫ് e^j(2π/3n) അതിൻ്റെ എടുത്തു. അപ്പോൾ ആ ടേമിൽ ഒമേഗ സീറോ വരുന്നത് 2π/3 ആണ്. സോ അവിടെ n=2π/ω0(m). ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിരുന്നത്. അതിൽ ഒമേഗ സീറോനെ നമ്മളവിടെ 2π/3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ആ 2π അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അങ്ങനെ നമുക്കവിടെ 3m നമുക്കവിടെ വരും. അപ്പോൾ എമ്മി നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ n=1 വാല്യൂ നമുക്ക് എത്ര കിട്ടി, 3×m അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ 3×1 എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഇനി സെക്കൻഡ് ടേം എടുക്കുക, 3π/4. അത് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക, അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് n=2π/ω0. അത് 3π/4 നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ആ പൈ നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഈ 4 നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2×4/3m എന്ന് പറയുമ്പോൾ 8/3m നമുക്കവിടെ വരും. ഇനി നമുക്ക് എമ്മിൻ്റെ കൊടുക്കാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററുള്ള ഈ 3 ആണ്. സോ വെൻ m=3, അവിടെ n=2 വാല്യൂ എന്ന് പറയുന്നത് 8/3 × 3 എന്ന് പറയുന്നത് 8 നമുക്കവിടെ കിട്ടും. ഇതാണ് അവിടെ n=2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ രണ്ട് ടേമിൻ്റെയും ടൈം പീരീഡുകൾ കണ്ടുപിടിച്ചു. n=1 എന്ന് പറയുന്നത് 3 n=2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ദർ ടൈം പീരീഡ് n=1/n=2 എന്ന് പറയുന്നത് നമ്മൾക്ക് 3/8 നമ്മളങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n=2 നമുക്ക് എന്ത് വരും, അവിടെ 8n=3n2 നമുക്ക് അവിടെ വരും. അതായിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ടൈം ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത് രണ്ടും ഈക്വൽ ആവുക എപ്പോഴായിരിക്കും, 8ഉം 3ഉം അതിൻ്റെ LCM ആ ടൈമിലായിരിക്കും വരിക. സോ നമുക്ക് n=8×3 അവിടെ 24 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ രണ്ട് ടേം വരുമ്പോൾ അവിടെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, xn=12cos(20n). ഇവിടെ ഈ ഒമേഗ സീറോൻ്റെ സ്ഥാനത്താണ് നമുക്ക് 20 വരുന്നത്. സോ n=2π/ω0(m) എന്ന് പറയുമ്പോൾ 2π/20×m.
അവിടെ 2/20 ടെൻ ആണ് വരുന്നത്, 1/10 ആണ് വരുന്നത്. സോ നമുക്ക് അവിടെ എം പൈ ബൈ ടെൻ നമുക്ക് അവിടെ വരും. ഇവിടെ പൈയുടെ ടേം ഉണ്ട് അല്ലേ. ഫോർ എനി വാല്യൂസ് ഓഫ് എമ്മിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എൻ നമുക്ക് അവിടെ ഇൻറ്റീജർ ആവില്ല, കാരണം നമ്മുടെ ഒരു പൈയുടെ ടേം ഉണ്ട്. സോ ദ സിഗ്നൽ ഈസ് അപീരിയോഡിക്. നമുക്ക് അത് ഇൻറ്റീജർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ സിഗ്നലിവിടെ അപീരിയോഡിക് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മളവിടെ ഫണ്ടമെന്റൽ ടൈം പീരീഡും, അല്ലെങ്കിൽ ആ ടൈം ഒരു സിഗ്നൽ നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ അതോ അപീരിയോഡിക് ആണോ നമ്മൾ കണ്ടുപിടിക്കാം.